പ്രിയ വിദ്യാർത്ഥികളെ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ അടുത്ത വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ സി പ്ലസ് പ്ലസിലെ ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് അതിന്റെ ആദ്യത്തെ പാർട്ടാണ് ഇന്ന് എടുക്കുന്നത് നാലാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വെബ് ടെക്നോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ശ്രദ്ധിക്കുക വെബ് ടെക്നോളജി അപ്പൊ ഈ കഴിഞ്ഞ മൂന്ന് ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ സി പ്ലസ് പ്ലസുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഈ നാലാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഇനി വെബ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റർനെറ്റിലെ കണ്ടന്റുകളെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാനും പ്രദർശിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന വെബ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അടുത്തൊരു രണ്ട് മൂന്ന് ചാപ്റ്റർ എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ചാപ്റ്റേഴ്സ് ആണ് അപ്പൊ ആദ്യം നമ്മൾ വെബ് ടെക്നോളജി എന്താണെന്ന് നമ്മൾ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിക്കും അതിനുശേഷം വെബ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം അതെങ്ങനെ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യാം അതിനുള്ള വിവിധ തരത്തിലുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ് മെത്തേഡുകൾ എന്തൊക്കെയാണ് എങ്ങനെ മനോഹരമായ വെബ് പേജുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തും ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും വെബ് ടെക്നോളജി എന്താണ് ആ ഒരു ടെക്നോളജിയെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ തുടങ്ങുമ്പം വെബ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറച്ച് വെബുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഒരു വെബ് പേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിജിറ്റൽ ആയിട്ട് കുറെ കണ്ടന്റുകളെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലൊക്കേഷനെയാണ് നമ്മൾ വെബ് എന്ന് പറയുക അല്ലെ ഒരു വെബ് പേജ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വെബ് പേജിൽ നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള കണ്ടന്റുകൾ എല്ലാം ഡിജിറ്റൽ കണ്ടന്റുകളാണ് ടെക്സ്റ്റ് വേണമെങ്കിൽ വരാം ഇമേജ് വേണമെങ്കിൽ വരാം ആനിമേഷൻ വരാം മൂവീസ് വീഡിയോസ് വരാം അല്ലെ ഗ്രാഫിക്സ് വരാം ഇത്തരം കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു പേജിനെയാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുക വെബ്സൈറ്റ് എന്ന് പറയുമ്പോഴോ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആർ നോൺ ആസ് വെബ്സൈറ്റ് അല്ലെ കുറെ വെബ് പേജുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുക ചില വെബ്സൈറ്റുകൾ ഉണ്ട് ഒറ്റ പേജ് മാത്രമുള്ള വെബ്സൈറ്റുകളും ഉണ്ടാകാറുണ്ട് എന്നാൽ പോലെ ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു കുറെ വെബ് പേജുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ വെബ്സൈറ്റ് എന്ന് പറയുക ഓക്കെ അപ്പം അത്തരത്തിൽ നമുക്ക് ഇന്റർനെറ്റിൽ ഇത്തരം ഇൻഫർമേഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം ഡിജിറ്റൽ പേജുകളെയാണ് നമ്മൾ വെബ് പേജുകൾ അതിന്റെ ആ ഒരു ഒരുമിച്ച് ചേർത്തിട്ടുള്ള ആ ഒരു നമ്മളിപ്പോൾ കുറെ പേജുകൾ കൂട്ടിച്ചേർത്ത് ഒരു ബുക്ക് ആക്കുന്നത് പോലെ കുറെ വെബ് പേജുകൾ കൂടി ചേരുമ്പോഴാണ് അതൊരു വെബ്സൈറ്റ് ആയിട്ട് മാറുന്നത് ഒരേ തരത്തിലുള്ള ഒരേ കാറ്റഗറിയിലുള്ള കുറെ വെബ് പേജുകൾ കൂട്ടിച്ചേർത്താണ് ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഇനി വെബ്സൈറ്റ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് അതിനാണ് നമ്മൾ HTML എന്ന് പറയുക HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പല എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒന്നുകിൽ വെബ് പേജ് ഡിസൈൻ ചെയ്യാനുള്ള ലാംഗ്വേജിന്റെ പേരെന്താണ് അല്ല എങ്കിൽ HTMLന്റെ ഫുൾ ഫോം എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഒരുപക്ഷെ നിങ്ങൾ കുറെ 40% കുട്ടികളെങ്കിലും ഹൈസ്കൂളുകളിൽ 9-10 ക്ലാസ്സുകളിലൊക്കെ ഒരുപക്ഷെ ചെറിയ തോതിലൊക്കെ വെബ് പേജുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ HTML എന്താണ് എന്നുള്ളത് കുറെ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും ചിലരൊക്കെ മറന്നു പോയിട്ടുണ്ടാവും ചിലരൊക്കെ ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ നോട്ട്സോ ടെക്സ്റ്റോ ഒക്കെ കയ്യിലുണ്ട് എങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ ഡിസൈനിങ് സെക്ഷനിലേക്കൊക്കെ വരുമ്പോൾ കുറെ എളുപ്പമായിരിക്കും എന്തുകൊണ്ട് നമ്മൾ അതിന്റെ ആദ്യ ഭാഗങ്ങളിലേക്കാണ് ഇപ്പൊ പോകുന്നത് അപ്പൊ HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യുക എന്നത് ശ്രദ്ധിക്കുക ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഹൈപ്പർ ടെക്സ്റ്റ് ദ വേർഡ് ഹൈപ്പർ ടെക്സ്റ്റ് റിലേറ്റഡ് വിത്ത് ഓർ ഇറ്റ്സ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് വെബ് അല്ലെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞാണ് പ്രോട്ടോക്കോളുകളൊക്കെ HTTP പ്രോട്ടോക്കോളൊക്കെ പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഹൈപ്പർ ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ടേം വരുന്നത് തന്നെയാണ് വെബ് പേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് അപ്പം വെബ് പേജ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ലാംഗ്വേജ് ആയതുകൊണ്ട് അതിന് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പം HTML ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വെബ് പേജുകൾ ഡിസൈൻ ചെയ്യുക പിന്നെ HTML എഴുതാൻ വേണ്ടി ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം തന്നെ ഡിസൈൻ ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്ററിലൊക്കെ വേണമെങ്കിൽ എഴുതി കൊടുക്കും ഇപ്പൊ വിൻഡോസിലാണെങ്കിൽ നമുക്ക് നോട്ട് പാഡിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ HTML കോഡുകൾ എഴുതി കൊടുത്തുകൊണ്ട് അത് ഡിസൈൻ ചെയ്യാൻ സാധിക്കും
നമ്മളിപ്പോ ഇവിടെ നമ്മുടെ സിലബസ് പ്രകാരം നമ്മൾ കൂടുതലും ലിനക്സ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ സി പ്ലസ് പ്ലസ് ഒക്കെ ചെയ്യുന്ന ജീനി എഡിറ്ററിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ പറഞ്ഞ എച്ച് ടി എം എൽ കോഡുകൾ എഴുതി കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ അതിനൊരു ടെക്സ്റ്റ് എഡിറ്റർ മതി, ഒരു എച്ച് ടി എം എൽ എഴുതാൻ വേണ്ടി തന്നെയായിട്ടൊരു പ്രത്യേക ആപ്ലിക്കേഷൻ വേണമെന്നൊന്നുമില്ല. അപ്പം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എച്ച് ടി എം എൽ നമുക്ക് ജീനി എഡിറ്ററിലോ നോട്ട് പാഡിലോ ഒക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. അത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എങ്ങനെയാണ് ആ ഡോക്യുമെന്റ് ഒരു എച്ച് ടി എം എൽ ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ പേരിന് ശേഷം ഡോട്ട് എച്ച് ടി എം എൽ എന്നുള്ള എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ടാവണം, അത് നിർബന്ധമാണ്. നമ്മൾ സി പ്ലസ് പ്ലസ് ഒക്കെ സേവ് ചെയ്യുമ്പോൾ ഡോട്ട് സി പി പി എന്ന് പറഞ്ഞ് സേവ് ചെയ്യുന്നത് പോലെ ഇതൊരു എച്ച് ടി എം എൽ ഫയൽ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡോട്ട് എച്ച് ടി എം എൽ എന്നായിരിക്കണം. അപ്പൊ അങ്ങനെ സേവ് ചെയ്യുന്ന ഒരു ഫയലിനെ, ഒരു എച്ച് ടി എം എൽ ഫയലിനെ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ വിൻഡോയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇപ്പം മോസില്ല ഫയർഫോക്സിലോ ഗൂഗിൾ ക്രോമിലോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ വിൻഡോയിൽ നമുക്കതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെബ് പേജ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോട്ട് പാഡിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററിലോ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ എച്ച് ടി എം എൽ കോഡുകളെയാണ് കാണാൻ സാധിക്കുക. ആ സേവ് ചെയ്ത ആ ഫയലിനെ നമ്മളൊരു ബ്രൗസർ വിൻഡോയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതൊരു വെബ് പേജ് ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ ഈ സി പ്ലസ് പ്ലസിലൊക്കെ ചെയ്യുന്നത് പോലെ അതിനെ ബിൽറ്റ് ചെയ്യുകയോ കമ്പൈൽ ചെയ്യുകയോ അതിന് ശേഷം എക്സിക്യൂട്ട് ചെയ്യുകയോ അങ്ങനെയുള്ള പ്രോസസ്സുകളിലേക്കൊന്നും നമ്മൾ പലപ്പോഴും പോകേണ്ട ആവശ്യം വരുന്നില്ല. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. മറ്റേ ജീനിയിലൊക്കെ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലും ചിലപ്പോൾ അത് വെബ് പേജ് ആയിട്ട് റൺ ചെയ്ത് വരുന്നത് കാണാം. എന്നിരുന്നാൽ പോലും സിമ്പിളായിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രൗസർ വിൻഡോയിൽ ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി, അത് നമുക്ക് വെബ് പേജ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിന്റെയൊക്കെ സെക്ഷനിലേക്ക് വരാം, അതൊക്കെ നമുക്ക് ഇനി ഡിസൈനിങ് സെക്ഷനിലേക്ക് വരുമ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനിപ്പൊ ആദ്യം എച്ച് ടി എം എല്ലിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടെന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ, ഇനി നമ്മൾ വെബ് ഡിസൈനിങ്ങിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ഓൺ ദി വെബ്. ഒരു വെബിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, എങ്ങനെയാണ് ഒരു വെബിൽ ഒരു ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നിടത്ത് കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ? ഉണ്ടാവണം. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളത് പഠിച്ചതാണ്, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പല പ്രോട്ടോക്കോളുകളൊക്കെ ഉപയോഗിച്ച് ഡാറ്റ ട്രാൻസ്മിഷനെ കുറിച്ചുള്ള പല എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്. ഒരു ഡാറ്റയെ നമുക്കൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രോട്ടോക്കോളൊക്കെ ഉപയോഗിക്കും. ഏത് പ്രോട്ടോക്കോളാണ്? TCP/IP എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോക്കോൾ ഉപയോഗിക്കും. ഓർക്കുന്നുണ്ടോ? TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോക്കോൾ, IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ. അപ്പൊ ഈ TCP/IP ഉപയോഗിച്ചാണ് നമ്മൾ ഒരു ഡാറ്റയെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അല്ലെ, എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാനൊരു ഒരു ഡാറ്റ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് എന്റെ സിസ്റ്റത്തിൽ നിന്നും മറ്റേ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടണമെങ്കിൽ TCP/IP എന്നുള്ള പ്രോട്ടോകോൾ എന്റെ സിസ്റ്റത്തിലും റിസീവ് ചെയ്യുന്ന സിസ്റ്റത്തിലും ഉണ്ടായിരിക്കണം. അല്ലെ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? TCP എന്താണ് ചെയ്യുക? ഈ ഡാറ്റയെ പല പല ചെറിയ പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, പാക്കറ്റ്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതിനൊരു ഹെഡർ കൊടുക്കണം, കണ്ടന്റ് ഉണ്ട്, അഡ്രസ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തിൽ പാക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ളതിൽ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈസിയസ്റ്റ് പാത്തിലൂടെ അതിനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുക അല്ലെ. അപ്പം ഞാൻ എന്റെ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്റെ സിസ്റ്റവും ആ സിസ്റ്റവും തമ്മിൽ കണക്ട് ചെയ്യാൻ പല വഴികളുണ്ടാകാം, പല റൂട്ടറുകളിലൂടെയുള്ള പാത്തുകൾ അവൈലബിൾ ആയിരിക്കാം. അപ്പം എപ്പോഴും സിസ്റ്റം ചെക്ക് ചെയ്യുക, അവിടെ ഏറ്റവും റൂട്ടർ ചെക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വേ ഏതാണ് എന്ന് നോക്കും. അപ്പൊ ഒരു 5 പാത്തുകൾ അവിടെ അവൈലബിൾ ആണ് എങ്കിൽ, 5 ഇപ്പം ഓപ്പൺ ആണ്, 5 കൂടെയും ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണ് എങ്കിൽ അതിൽ തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണെന്ന് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലൂടെ അയക്കും. ചിലപ്പം അടുത്ത പാക്കറ്റ് അയക്കുന്ന സമയത്ത് ഈ ആദ്യത്തെ പാക്കറ്റ് അയച്ച ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണത്താൽ ഒരു ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ട് എങ്കിൽ പിന്നെ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് അയക്കുകയാണ് ചെയ്യുക അല്ലെ. നമ്മൾ കഴിഞ്ഞ വർഷം അതിന്റെ ഡയഗ്രാം ഒക്കെ വരച്ച് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ എല്ലാ പാക്കറ്റുകളും എന്റെ സിസ്റ്റത്തിൽ നിന്നും റിസീവ് ചെയ്യേണ്ട സിസ്റ്റത്തിലേക്ക് അയക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പാക്കറ്റുകളെ എല്ലാം കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതിന് നമ്പർ കൊടുക്കുന്ന പാക്കറ്റുകൾക്കൊക്കെ ഒരു നമ്പർ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. സ്റ്റാർട്ടിംഗ് പാക്കറ്റിന് ഒരു പ്രത്യേക പോയിന്റർ കൊടുക്കും, എൻഡിംഗ് പാക്കറ്റിന് ഒരു പോയിന്റർ കൊടുക്കും, പിന്നെ 1 മുതൽ അവസാനം വരെയുള്ള എല്ലാ പാക്കറ്റുകൾക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു നമ്പറുകൾ കൊടുക്കും. അപ്പൊ ഈ നമ്പറുകളും പോയിന്ററുകളും ഉപയോഗിച്ചുകൊണ്ട് ഇത് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പാക്കറ്റുകളെയും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് ആ ഡാറ്റയുടെ കംപ്ലീറ്റ് ഡാറ്റയായിട്ട് അത്
സ്വീകരിക്കും ഇല്ലെ. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു ഡാറ്റ റിസീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ നമ്പറുകൾ ചെക്ക് ചെയ്തുകൊണ്ട് അത് അവിടെ എത്തിയിട്ടില്ല എങ്കിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു അക്നോളജ്മെന്റ് കൊടുക്കുകയും അതിനനുസരിച്ച് വീണ്ടും ഡാറ്റ ട്രാൻസ്മിഷൻ നടത്തണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയുള്ള ഒരു ഡാറ്റ ട്രാൻസ്മിഷന്റെ ഒരു ടെക്നിക്ക് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്നു TCP/IP ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ അത്തരത്തിലാണ് വെബിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി അത് എത്തരത്തിലുള്ള ഡാറ്റയാണ് എന്നതിനനുസരിച്ചാണ് നമ്മൾ ഏത് പ്രോട്ടോകോൾ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കുക അല്ലെ. ഇപ്പൊ നമുക്ക് വെബ് പേജുകളാണ് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഏത് പ്രോട്ടോകോൾ ഉപയോഗിക്കണം? വെബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോട്ടോകോൾ ഏതാണ്? HTTP അല്ലെ, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ HTTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ആണ് അവിടെ വെബ്സൈറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. ഇനി അത് കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? HTTPS സെക്യൂർഡ് എന്നുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. HTTPയുടെ തന്നെ ഒരു സെക്യൂർ പ്രോട്ടോകോൾ ആണ് HTTPS, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇമെയിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയക്കുന്നതെങ്കിൽ നമ്മൾ ഏത് പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കുക? SMTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഉപയോഗിക്കും അല്ലെ. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇനി ഫയൽ ട്രാൻസ്മിഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ FTP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള പല പ്രോട്ടോകോളുകളും നമ്മൾ എന്ത് തരത്തിലുള്ള ഫയലുകളാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായ പ്രോട്ടോകോൾ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പം TCP/IP എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ പ്രോട്ടോകോൾ ആണ്. ഇനി അത് എന്ത് തരത്തിലുള്ള ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് പ്രോട്ടോകോളുകൾ HTTP വേണോ, HTTPS വേണോ, അല്ലെങ്കിൽ SMTP വേണോ, FTP വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു വെബിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇനി വെബിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ല. രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് എന്ന് പറയുന്നത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ, രണ്ടാമത്തത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ആദ്യത്തെ എടുക്കുക ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അപ്പം എന്താണ് വെബ് സെർവർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. സെർവർ എന്താണ്, വെബ് സെർവർ എന്താണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോയിട്ടുള്ളതാണ്. എന്താണ് വെബ് സെർവർ? ഈ വെബ്സൈറ്റുകളൊക്കെ എല്ലാം കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് ടെക്നോളജിയിൽ വെബ്സൈറ്റിന്റെ ട്രാൻസ്മിഷനും ആക്സസിങ്ങും തുടങ്ങിയ റിക്വസ്റ്റിന് അനുസരിച്ച് അതിനെ കൊടുക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആ ഒരു ലാർജ് പവർഫുൾ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുക, വെബ് സെർവർ എന്ന് പറയുക അല്ലെ. വെബിനെ, ആ വെബ്സൈറ്റുകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സിസ്റ്റം. അപ്പൊ ആ വെബ്സൈറ്റ്, നമ്മൾ ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വെബ് അത് എവിടെ ഏത് വെബ് സെർവറിലാണോ അത് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ വെബ് സെർവറിൽ നിന്നാണ് നമ്മൾ അതിനെ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലയന്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ വെബ് സെർവറിനെ ആക്സസ് ചെയ്യുന്ന സാധാ യൂസേഴ്സിനെ, അവരുപയോഗിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്ലയന്റ് സിസ്റ്റം എന്ന് പറയുക. ഓക്കെ, എക്സാമ്പിൾ, നിങ്ങൾ ഫസ്റ്റ് ഇയർ അഡ്മിഷൻ നേടാൻ വേണ്ടി, പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി നിങ്ങൾ HSCAP ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു അല്ലെ. നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സുകളെല്ലാം ആ സൈറ്റ് വഴിയാണ് നടന്നത്. നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തു, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകൾ ഓപ്ഷൻ ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സൈറ്റ് വഴിയാണ് നിങ്ങൾ അറിഞ്ഞിരുന്നത്. അപ്പം അവിടെ നിങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലയന്റ് സിസ്റ്റമാണ്. അതൊരു പക്ഷേ ഒരു കമ്പ്യൂട്ടർ ആവാം, ഒരു മൊബൈൽ ഫോൺ ആവാം, ഒരു ടാബ്ലറ്റ് ആവാം, എന്തുമായിക്കോട്ടെ, അതെന്താണ്? ഒരു ക്ലയന്റ് സിസ്റ്റമാണ്. നിങ്ങൾ ഈ പറഞ്ഞ HSCAP എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ HSCAP എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഒരു വെബ് സെർവറിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അത് നമ്മുടെ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള അതിനുവേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെർവർ ഉണ്ടാവും. ആ സെർവറിലാണ് ഈ HSCAP എന്ന് പറയുന്ന ഈ സൈറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലയന്റ് സിസ്റ്റം ആ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെർവർ സിസ്റ്റവുമായിട്ടാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അത്തരത്തിലൊരു ക്ലയന്റും വെബ് സെർവറുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനെയാണ് ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അത്തരത്തിലുള്ള പല എക്സാമ്പിളുകളും ഉണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു അക്ഷയ സെന്ററിൽ പോയിട്ട് ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു, വിക്കിപീഡിയ പോലുള്ള സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ റിസൾട്ട്, ഇപ്പം +1 റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ട് കിട്ടാൻ വേണ്ടി DHSC റിസൾട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു സൈറ്റ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നു, അതൊക്കെ എന്താണ്? ഒരു ക്ലയന്റ് ഒരു വെബ് സെർവറുമായിട്ട് നടത്തുന്ന കമ്മ്യൂണിക്കേഷനാണ്. അപ്പൊ അത്തരം കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ.
അത് എന്ന് പറയുന്നത് ചില അവസരങ്ങളിൽ ക്ലയന്റും വെബ് സെർവറും മാത്രമായിരിക്കില്ല, രണ്ട് ഡിഫറൻറ്റ് വെബ് സെർവറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട ആവശ്യം വരും. അതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, സപ്പോസ് നിങ്ങൾക്ക് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം സപ്പോസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള ഒരു അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, അവന് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട്, അപ്പം കുറച്ച് ക്യാഷ് കൊടുക്കുകയും ചോദിച്ചു. അപ്പം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള ഒരു അക്കൗണ്ടാണ്. നിങ്ങളുടെ സുഹൃത്തിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് സപ്പോസ് ഫെഡറൽ ബാങ്കിലുള്ള ഒരു അക്കൗണ്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ രണ്ടും രണ്ട് ഡിഫറൻറ്റ് ബാങ്കുകളാണ്. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെർവറിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അല്ലെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്കിന് അവരുടേതായ സെർവറുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഒന്നായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ സെർവറുകൾ ഉണ്ടാവുകയായിരിക്കും. അപ്പൊ ആ ഒരു സെർവറിലാണ് നിങ്ങളുടെ അക്കൗണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സുഹൃത്തിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിനാണ്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഫെഡറൽ ബാങ്കിന്റെ ഏതൊരു സെർവറിലാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഓൺലൈനായിട്ട് ക്യാഷ് ട്രാൻസ്ഫർ നടത്തുന്നു, ചിലപ്പം ചിലപ്പോൾ ബാങ്കിൽ ചെന്നിട്ടാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അത് സെർവർ ടു സെർവർ ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആ ട്രാൻസ്ഫർ നടത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ബാങ്കിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, അവിടെ നിങ്ങളുടെ സുഹൃത്തിന്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു, അതിലേക്ക് നിങ്ങൾ ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞ് ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോ നിങ്ങളുടെ സിസ്റ്റം, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്റ്റേറ്റ് ബാങ്കിന്റെ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതെന്ത് കമ്മ്യൂണിക്കേഷൻ ആണ്? ഒരു ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ അത് സ്റ്റേറ്റ് ബാങ്കിന്റെ സെർവറിൽ നിന്നും ഈ എമൗണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടണം? ഫെഡറൽ ബാങ്കിന്റെ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടണം. അതായത് സ്റ്റേറ്റ് ബാങ്കിന്റെ സെർവറും ഫെഡറൽ ബാങ്കിന്റെ സെർവറും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം. വേണ്ടേ, അപ്പം സ്റ്റേറ്റ് ബാങ്കിലുള്ള ഈ അക്കൗണ്ടിൽ നിന്നും ഇത്ര എമൗണ്ട് ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആ രണ്ട് സെർവറുകളും തമ്മിൽ നടക്കണം. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കാം. ക്ലിയർ? അത് ഇത്തരത്തിലുള്ള അക്കൗണ്ട് ട്രാൻസ്ഫറേഷന് വേണ്ടി മാത്രമായിരിക്കില്ല, നമ്മളൊരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ, നമ്മളിങ്ങനെ സെർച്ച് ചെയ്തു, നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് സെർച്ച് ചെയ്ത ഒരു വെബ്സൈറ്റ് ഒന്നുമല്ല, പുതുതായിട്ടൊരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഒരു വെബ് സെർവറിൽ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആ വെബ് സെർവറിൽ ആ വെബ്സൈറ്റ് ഇല്ലായെങ്കിൽ ആ വെബ് സെർവറിൽ നിന്ന് മറ്റൊരു വെബ് സെർവറിലേക്ക് റിക്വസ്റ്റ് പോകും, അവിടെ ആ വെബ്സൈറ്റ് ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണമായിട്ട്. അപ്പൊ അതെന്താണ്? ഒരു വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ട് ഡിഫറെന്റ് കമ്പനികൾ തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അവരുടെ സെർവറുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആക്കും. ദാറ്റ് ഈസ് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ വെബ് കമ്മ്യൂണിക്കേഷനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നും വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. സാധാരണ ഒരു യൂസർ അവരുടെ സിസ്റ്റമാണ് ക്ലയന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു ക്ലയന്റ് സിസ്റ്റവും വെബ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നും രണ്ട് ഡിഫറെന്റ് വെബ് സെർവറുകൾ തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെ നമ്മൾ വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്നും പറയും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് വെബ് സെർവർ ടെക്നോളജീസിനെ കുറിച്ചാണ്. വെബ് സെർവർ ടെക്നോളജീസ്, വെബ് സെർവർ നമ്മൾ എന്താണെന്ന് പറഞ്ഞു അല്ലെ. ഒരു സെർവർ എന്താണ്? ഇറ്റ്സ് എ ലാർജ് പവർഫുൾ സിസ്റ്റം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. എല്ലാ കപ്പാസിറ്റീസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, റാമിന്റെ കപ്പാസിറ്റി ആയിക്കോട്ടെ, ഇന്റർനെറ്റിന്റെ കപ്പാസിറ്റി ആയിക്കോട്ടെ, പവർ സപ്ലൈയുടെ കാര്യത്തിലായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ മദർ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ സെർവർ എന്ന് പറയുക. അപ്പൊ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെബുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന സെർവറിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയാം. അപ്പൊ ആ വെബ് സെർവറിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? ഇത്രയേറെ വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കപ്പാസിറ്റിയുള്ള ഒരു ഹാർഡ് ഡിസ്ക് വേണം, മൾട്ടിപ്പിൾ കപ്പാസിറ്റിയുള്ള റാം വേണം, OS അതുപോലെ പ്രത്യേകിച്ച് മൾട്ടി പ്രോസസിംഗ് ഒക്കെ ടാസ്കിംഗ് ഒക്കെ നടത്താൻ പറ്റുന്ന വളരെ കപ്പാസിറ്റി കൂടിയ OS വേണം. പ്രോസസ്സർ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രോസസ്സറുകളൊക്കെ ചിലപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവും, 24x7 എന്ന് പറഞ്ഞ മാതിരി പവർ സപ്ലൈ ഉണ്ടാവും. ഇത്തരം ഫെസിലിറ്റീസ് എല്ലാം കൂടിയ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്താ പറയുക, വെബ് സെർവർ എന്ന് പറയുക.
അപ്പോൾ ഒരു വെബ് സെർവർ ടെക്നോളജി എന്ന് പറയുമ്പം അതൊരു ടെക്നോളജിയാണ്. ആ വെബ് സെർവർ ടെക്നോളജിയിൽ വെബ് സെർവർ മാത്രമല്ല ഉൾപ്പെട്ടിട്ടുള്ളത്, വെബ് സെർവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെട്ട ആ ഒരു ടെക്നോളജിയാണ് നമ്മൾ വെബ് സെർവർ ടെക്നോളജി എന്ന് പറയുക. ഓക്കെ, അപ്പം ഒരു വെബ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് വെബ് സെർവർ ടെക്നോളജി എന്ന് പറയുന്നത്. ഈ വെബ് സെർവർ ടെക്നോളജിയിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒബ്വിയസ്ലി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെബ് സെർവർ. വെബ് സെർവർ ടെക്നോളജിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം തന്നെയാണ് വെബ് സെർവർ എന്ന് പറയുന്ന സംവിധാനം. രണ്ടാമത്തെ ഒരു സംവിധാനമാണ് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്ന കാര്യം. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം, രണ്ടാമത്തെ സംവിധാനമാണ് സോഫ്റ്റ്വെയർ പോർട്സ്. മൂന്നാമത്തെ കാര്യമാണ് ഡി എൻ എസ് സെർവർ. അപ്പൊ ഈ മൂന്നും കൂടെ ചേർന്നതാണ് ഒരു വെബ് സെർവർ ടെക്നോളജി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? വെബ് സെർവർ ഉണ്ട്, സോഫ്റ്റ്വെയർ പോർട്സ് ഉണ്ട്, ഡി എൻ എസ് സെർവർ ഉണ്ട്. ഈ മൂന്നും കൂടെ കൂടി ചേർന്നതാണ് ഒരു വെബ് സെർവർ ടെക്നോളജി എന്ന് പറയാം. ഇനി അതിൽ ആദ്യത്തെ കാര്യത്തിലേക്ക് വരാം, വെബ് സെർവർ. എന്താണ് വെബ് സെർവർ എന്നുള്ള അതിന്റെ ഡെഫിനേഷനൊക്കെ ഞാനിപ്പോ തന്നു. അപ്പം ഈ വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു ഇപ്പം നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഒരു വെബ് സെർവർ എന്ന് പറയുമ്പം അതൊരു പ്രത്യേകം സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക റൂമിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ വലിപ്പത്തിനനുസരിച്ച് എത്ര ഏരിയ എന്നുള്ളതൊക്കെ ഉണ്ടാവും. അത് അങ്ങനെ ആർക്കും കയറി ചെന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഒന്നും ആയിരിക്കില്ല. സ്പെഷ്യലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ആ റൂമിലേക്ക് കയറാൻ തന്നെ പറ്റുന്നുണ്ടാവുള്ളൂ. ആ രീതിയിലൊക്കെ ഓതറൈസ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇത്തരത്തിലുള്ള വെബ് സെർവർ റൂമുകൾ എന്ന് പറയുന്നത്. അത് 24 hours എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂമുകളൊക്കെ ആയിരിക്കും. വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഡസ്റ്റ് ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഒരു റൂമാണ് ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അത്തരം ആ ഒരു റൂം ഫെസിലിറ്റിയാണ് നമ്മൾ ഡാറ്റ സെന്റർ എന്ന് പറയുക. ശ്രദ്ധിക്കുക, അത്തരം ആ ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഡാറ്റ സെന്റർ എന്ന് പറയുക. വെബ് സെർവറുകളെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ആ ഒരു ഫെസിലിറ്റിയാണ് നമ്മൾ ഡാറ്റ സെന്റർ എന്ന് പറയുക. ഇപ്പൊ ഡാറ്റ സെന്റർ എന്ന് പറയുന്ന ആ ഫെസിലിറ്റിയിൽ എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവും? അത് ഫുൾ ടൈം എയർ കണ്ടീഷൻഡ് ആയിരിക്കും. അങ്ങനെ ആർക്കും കയറി ചെല്ലാനും പറ്റില്ല. ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം, അതിപ്പം പ്രത്യേകം പാസ്വേഡുകളോ അല്ലെങ്കിൽ തമ്മിൽ ഇംപ്രഷൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഐ എന്നിട്ട് റെറ്റിനയുടെ ഇംപ്രഷൻ എടുത്തുകൊണ്ടോ അങ്ങനെയുള്ള ഫേസ് ഡിറ്റക്ഷനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് പാസ്വേഡ് സെക്യൂരിറ്റി സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് മാത്രം അങ്ങനെ കയറാൻ പറ്റുന്ന ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് കയറാനും സെർവറുമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു റൂമായിരിക്കും. അതിന് ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടാവും, 24 hours ഇന്റർനെറ്റ്, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് തന്നെ ഉണ്ടാവും. പിന്നെ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സെർവറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ ഹാർഡ് ഡിസ്ക് വളരെ കപ്പാസിറ്റികളായിരിക്കും. റാം എന്ന് പറയുന്നത് എന്താണ്, അത്തരത്തിലുള്ള മൾട്ടി ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഹൈ കപ്പാസിറ്റി റാം ആയിരിക്കും ഉണ്ടാവുക. പ്രത്യേകം ഡിസൈൻ ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും അതിന് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയുള്ള മദർബോർഡ് അതുപോലെ ഹാർഡ് ഡിസ്ക് കാര്യങ്ങളൊക്കെ പ്രത്യേകം അതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ആ ഒരു സെർവർ, അതിനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. വെബ് സെർവർ ടെക്നോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ഈ വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഡാറ്റ സെന്റർ എന്ന് പറഞ്ഞ ആ ഒരു ഫെസിലിറ്റിയിലാണ്. ആ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ പ്രത്യേക ഫെസിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡാറ്റ സെന്റർ എന്ന് പറയുക. ഇനി ഒരു വെബ് സെർവറിൽ ഞാൻ പറഞ്ഞു അതിനുവേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ സാധാരണ സിസ്റ്റത്തിൽ നമ്മൾ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ടല്ലോ. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കും, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കും, അങ്ങനെയുള്ള പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. എന്ന് പറയുന്ന മാതിരി നമുക്ക് സെർവറിന് വേണ്ടിയും തന്നെ ഇതേപോലെ ഡിസൈൻഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. സെർവറിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ലിനക്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒന്ന് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് സാധാ യൂസേഴ്സ് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ല, പകരം പ്രത്യേകിച്ച് സെർവറിന് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. റെഡ് ഹാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഉബുന്തു ഉണ്ട്, ഓപ്പൺ സ്യൂസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിൽ വരുന്ന പല പല വേർഷൻസ് ആണ്. ഇനി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. വിൻഡോസ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്പെഷ്യലി ഡിസൈൻഡ് ഓപ്പറേറ്റിംഗ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഡിസൈൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇനി ഒറാക്കിൾ സൊലാരിസ് എന്ന് പറയുന്ന ഒറാക്കിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഒറാക്കിൾ സൊലാരിസ് എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഫ്രീ ബി എസ് ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ സെർവറിന് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അത് സാധാ ക്ലയന്റ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാറില്ല, സെർവർ സിസ്റ്റംസിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്, മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്,
ഒറാക്കിളിന്റെ സോളാരിസിസ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഫ്രീ ബി എസ് ഡി എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിന് എക്സാമ്പിളുകളാണ്. ആ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിച്ചേക്കാം. ഇനി വെബ് സെർവർ പാക്കേജസ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമുക്കൊരു സോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്കൊരു കമ്പ്യൂട്ടറിനെ പൂർണ്ണമായ രീതിയിൽ വർക്ക് ചെയ്യിക്കാൻ സാധിക്കില്ല, ഇല്ലേ? നമുക്കറിയാം അത്. ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ പോലും ഒരു ഓപ്പറേറ്റിംഗ് വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് എന്നുകൊണ്ട് മാത്രം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മറ്റ് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള പലതരം ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയർസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സെർവർ കമ്പ്യൂട്ടറിലും അതിനും മറ്റു പല കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല സോഫ്റ്റ്വെയർസ് ആവശ്യമായിട്ട് വരും. അപ്പൊ സെർവറിന് വേണ്ടി തന്നെ സെർവറിന്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത പല സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഇത്തരം സോഫ്റ്റ്വെയർസിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട്, പല ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർസിനെ എല്ലാം കൂട്ടിച്ചേർത്ത് പാക്കേജുകളായിട്ടാണ് അവർ ചെയ്യുക. അപ്പം അത്തരത്തിലുള്ള പല പാക്കേജുകൾ അവൈലബിൾ ആണ്, അതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പാക്കേജസ് എന്ന് പറയുക. അപ്പം അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ പാക്കേജുകളാണ് അപ്പാഷെ സെർവർ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഉണ്ട്. അപ്പാഷെ സെർവർ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, വേറെ രീതിയിലൊന്നും വായിക്കരുത്. ഓക്കെ, അപ്പാഷെ സെർവർ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് ഉണ്ട്. മൈക്രോസോഫ്റ്റ് ഇന്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ എന്ന് പറഞ്ഞ പാക്കേജ് ഉണ്ട്. ഗൂഗിൾ വെബ് സെർവറിന്റെ പാക്കേജ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സെർവർ കമ്പ്യൂട്ടറുകളിൽ, വെബ് സെർവർ കമ്പ്യൂട്ടറുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പാക്കേജുകളാണ്. ഓക്കെ, അപ്പം ഒ എസ് എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്ക് എന്തും വേണം, ഇത്തരത്തിലുള്ള പാക്കേജുകളും ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതിനനുസരിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രോട്ടോകോളുകൾ അത് അതിന്റെ അകത്ത് ഇല്ല എങ്കിൽ പ്രത്യേകമായിട്ട് അതും അതിന്റെ അകത്ത് കൊടുത്തിരിക്കാം. അപ്പൊ HTTP പ്രോട്ടോകോൾ ആണെങ്കിൽ അത്, HTTPS ആണെങ്കിൽ അത്, FTP ആണെങ്കിൽ, SMTP ആണെങ്കിൽ, അത്തരം പാക്കേജുകളും ഈ പറഞ്ഞ സെർവർ സിസ്റ്റംസിൽ നിർബന്ധമായിട്ടും വർക്ക് ചെയ്യുന്ന രീതിയിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉണ്ടാകണം. ഓക്കെ, അപ്പൊ വെബ് സെർവർ എന്ന് പറഞ്ഞ അതിന്റെ ഒരു തീരിപ്പാട്ട്, എന്താണ് വെബ് സെർവർ എന്ന് പഠിച്ചു, അത് ഡാറ്റാ സെന്റർ എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പഠിച്ചു, അതിനാൽ നിർബന്ധമായിട്ട് ഒരു വെബ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുമെന്ന് പഠിച്ചു, ഏതൊക്കെയാണ് വിവിധതരം വെബ് സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു. ഇനി മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജുകൾ, സോഫ്റ്റ്വെയർ പാക്കേജുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞു, അതേതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒന്ന് പേരുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കാൻ ശ്രമിക്കുക. ഇനി വെബ് സെർവർ ടെക്നോളജിയിൽ ആദ്യത്തെയാണ് നമ്മളിപ്പോ പറഞ്ഞത് ഏത്, വെബ് സെർവർ എന്ന് പറഞ്ഞ കാര്യം. ഇനി അതിൽ രണ്ടാമത്തെ കാര്യമാണ് സോഫ്റ്റ്വെയർ പോർട്സ്. സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഹാർഡ്വെയർ പോർട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ, VGA പോർട്ട്, PS2 പോർട്ട്, USB പോർട്ട് അല്ലേ, സീരിയൽ പോർട്ട്, പാലൽ പോർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല പോർട്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഹാർഡ്വെയർ പോർട്ടുകളാണ്, കമ്പ്യൂട്ടറിന്റെ CPUയിലേക്ക് പല ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹാർഡ്വെയർ പോർട്ടുകളെയാണ് നമ്മൾ അന്ന് അതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വെബ് സെർവറുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നുണ്ടാവും അല്ലെ, ഫെസിലിറ്റീസ് ഉണ്ടാവും. ഇപ്പൊ ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ട ഫെസിലിറ്റി, ഇന്റർനെറ്റിന്റെ മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇന്റർനെറ്റിൽ ഉപയോഗിക്കേണ്ട ആപ്ലിക്കേഷൻ, അത്തരത്തിലുള്ള പല കാര്യങ്ങൾ അതിൻ്റെ അകത്ത് റൺ ചെയ്യുന്നുണ്ടാവും. അപ്പം വെബ് സെർവറിൽ നിന്നും ഒരു ക്ലയന്റ് സിസ്റ്റവുമായിട്ട് അതിനൊരു കണക്ഷൻ എപ്പോഴും ആവശ്യമാണ്. അതൊരു ഹാർഡ്വെയർ കണക്ട് ചെയ്യുന്നത് പോലെ ഒരു കേബിളോ അതിന്റെ ഒരു പ്ലഗോ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ വെബിൽ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസിനെ, ടെക്നോളജീസിനെ, അല്ലെങ്കിൽ ഇത്തരം ആപ്ലിക്കേഷൻസിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുക. ഓക്കെ, അതൊരു ഹാർഡ്വെയർ പോലെ കേബിൾ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ല, അത് സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള കണക്ഷനാണ്. അത്തരം കണക്ഷനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുക. അപ്പൊ ഈ സോഫ്റ്റ്വെയർ പോർട്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അതിന് നമ്മളൊരു നമ്പർ കൊടുക്കുകയാണ് ചെയ്യുക. സാധാരണ നമ്മൾ പറയുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പർ കൊടുക്കുകയാണ് ചെയ്യുക, അതിനെ നമ്മൾ പോർട്ട് നമ്പേഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം ഒരു വെബ് സെർവറിൽ റൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസിനെ, ഇതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി അത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഇത്തരം പോർട്ട് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം വെബ് സെർവറിലുള്ള ഒരു ആപ്ലിക്കേഷൻ ക്ലയന്റ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇത്തരം പോർട്ട് നമ്പറുകളുടെ സഹായത്തോടു കൂടിയാണ് അത് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്തരം ആപ്ലിക്കേഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറുകളെയാണ് പോർട്ട് നമ്പർ എന്ന് പറയുക. സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോർട്ടാണ്. ഓക്കെ, അതിനെയാണ് സോഫ്റ്റ്വെയർ പോർട്ട് എന്ന് പറയുക. അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പൊ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിനാണ് എങ്കിൽ അതിന് പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കുന്ന പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 20ഉം 21ഉം ഒക്കെയാണ്. നമ്മളിവിടെ ഉള്ള ടേബിൾ ശ്രദ്ധിക്കാൻ അത് കാണാം. ഇപ്പൊ FTP ആണെങ്കിൽ 20ഓ അല്ലെങ്കിൽ 21ഓ ഒക്കെയാണ്, 20ഉം 21ഉം FTPക്ക് വേണ്ടിയിട്ടുള്ള പോർട്ട് നമ്പറുകളായിട്ട് കൊടുക്കാറുള്ളത്. നമ്മളിപ്പോ HTTP ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 80 എന്ന് പറഞ്ഞ പോർട്ട് നമ്പറാണ് കൊടുക്കാറുള്ളത്.
ഇനി അത് HTTPS ആണെങ്കിൽ സെക്യൂർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണെങ്കിൽ അതിന് 443 എന്ന് പറഞ്ഞ പോർട്ട് നമ്പറാണ് കൊടുക്കുക. അപ്പൊ അതേപോലെയുള്ള പല പോർട്ട് നമ്പറുകളും അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ മൂന്നെണ്ണം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, പലപ്പോഴും ചില എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ മൂന്നെണ്ണം പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പം ഇത്തരം പോർട്ട് നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വെബ് സെർവറും ക്ലയന്റ് സിസ്റ്റവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സമയത്ത് ഇത്തരം ആപ്ലിക്കേഷൻസിനെ പരസ്പരം, അപ്പം ഈ വെബ് സെർവറിലുള്ള HTTP ക്ലയന്റ് സിസ്റ്റത്തിലുള്ള HTTP പരസ്പരം അത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 80 എന്നുള്ള പോർട്ട് നമ്പർ ഉപയോഗിച്ചാണ് അതിനെ കണക്ട് ചെയ്യുക. അതല്ലാതെ അവിടെ നിന്ന് ഒരു കേബിൾ എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കണക്ട് ചെയ്യുക എന്നുള്ളത് ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയർ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പോർട്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പരസ്പരം കണക്ട് ചെയ്യും. ക്ലിയർ? അപ്പം അതാണ് രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പോർട്ട്സ്. അപ്പം വെബ് സെർവർ ടെക്നോളജിയിലെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വെബ് സെർവർ എന്താണെന്ന് പറഞ്ഞു, സോഫ്റ്റ്വെയർ പോർട്ട് എന്താണെന്ന് പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യമാണ് DNS സെർവർ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ് DNS സെർവർ എന്താ, ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ. ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിനൊരു IP അഡ്രസ് ആണ് ഉണ്ടാവുക, അല്ലെ? ഏതൊരു ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കാര്യത്തിനും ഒരു അഡ്രസ് ഉണ്ടാവും. ആ ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ഒബ്ജക്റ്റിന്റെയും, അത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ ഹാർഡ്വെയർ ആയിക്കോട്ടെ, എന്തിനാണെങ്കിലും ഒരു അഡ്രസ് ഉണ്ടാവും. ആ അഡ്രസ്സിനെയാണ് നമ്മൾ IP അഡ്രസ് എന്ന് പറയുക, അല്ലെ? അപ്പൊ ഞാനൊരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്താൽ അതിനൊരു IP അഡ്രസ് ഉണ്ടാവും. നമ്മൾ URL ഒക്കെ പഠിച്ച സമയത്തൊക്കെ പഠിച്ചിരുന്നു IP അഡ്രസ്, നാല് ഭാഗങ്ങളൊക്കെ ഉള്ള ഇതൊക്കെ ആയിട്ട് IP അഡ്രസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഈ IP അഡ്രസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കാൻ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം IP അഡ്രസ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും കമ്മ്യൂണിക്കേഷന് കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമ്മൾ അതിനെ ഡൊമൈൻ നെയിംസ് സെറ്റ് ചെയ്യും, അല്ലെ? കുറച്ചുകൂടെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ആയതുകൊണ്ടാണ് അതിനെ ഷോർട്ടാക്കി നമ്മൾ HSCAP എന്നുള്ള പേര് കൊടുത്തത്, ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്. അപ്പൊ ആളുകൾക്ക് അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോഴും സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് എന്ന് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ശരിക്കുമുള്ള അഡ്രസ്, IP അഡ്രസ് എന്ന് പറയുന്നത് മറ്റെന്തോ ആണ്, അത് സാധാരണക്കാർക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡൊമൈൻ നെയിമുകൾ കൊടുക്കുന്നത്. അപ്പൊ ഡൊമൈൻ നെയിം സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ശരിയായ IP അഡ്രസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് നെറ്റിൽ നിന്നും ഈ സൈറ്റിനെ സെർച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഡൊമൈൻ നെയിം സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെർവറിനെയാണ് ഡൊമൈൻ നെയിം സിസ്റ്റം സെർവർ എന്ന് പറയുക. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു സൈറ്റ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഡൊമൈൻ നെയിം ആയിരിക്കും ഞാൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഡൊമൈൻ നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ IP അഡ്രസ്സിലുള്ള സൈറ്റിനെ കൃത്യമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്ക് തരിക എന്നുള്ളതാണ് ഡൊമൈൻ നെയിം സിസ്റ്റം ചെയ്യുന്നത്. ക്ലിയർ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിലൊരു സെർച്ചിങ് നടക്കുമ്പോൾ, ഞാൻ ഏതെങ്കിലും ഒരു സൈറ്റിന്റെ ഡൊമൈൻ നെയിം കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് ആ സെർച്ചിങ് നടക്കുക, അത് ആദ്യം തന്നെ ബ്രൗസറിന്റെ ഒരു ലോക്കൽ ക്യാഷ് ഉണ്ടാവും, ഒരു ലോക്കൽ മെമ്മറി ഉണ്ടാവും, അതിൻ്റെ അകത്ത് നോക്കും നമ്മൾ റീസെന്റ് ആയിട്ട് ഈ അടുത്തെങ്ങാനും ഇത് ഓപ്പൺ ചെയ്തതാണോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അതിന് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും, അവിടെ നിന്ന് പെട്ടെന്ന് അതിന് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി അവിടെ ഇല്ല എങ്കിൽ സിസ്റ്റത്തിന്റെ OS ഒരു ലോക്കൽ ക്യാഷ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് നോക്കും അവിടെ ഉണ്ടോന്ന് നോക്കും. കുറച്ച് നാളെ മുമ്പൊക്കെ സെർച്ച് ചെയ്യാൻ അവിടെയൊക്കെ ഉണ്ടോ അതിന്റെ ഡീറ്റെയിൽസ്. അവിടെയും ഇല്ല എങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും, ക്യാഷ് ഉണ്ടാവും, അവിടെ ചെക്ക് ചെയ്ത് നോക്കും. അവിടെയും ഇല്ലെങ്കിലാണ് നമ്മൾ അതിന്റെ റൂട്ട് DNS പോയിക്കൊണ്ട് വേറെ എവിടെ, ലോകത്തിന്റെ വേറെ എവിടെങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും, അവിടെ പോയി അതിനെ കളക്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരിക. അപ്പൊ DNS സെർവർ എന്ന് പറയുന്നത് കുറേ സെർവറുകൾ കൂടി ചേർന്ന ഒരു കളക്ഷനാണ് DNS സെർവേഴ്സ് എന്ന് പറയുന്നത്. ഒരു നമ്മളിപ്പോൾ കൺട്രി സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ .com.org എന്നൊക്കെ പറയുന്ന പല സ്പെസിഫിക്കേഷൻസ് ഉണ്ട് ഓരോ സൈറ്റിനൊക്കെ, അല്ലെ? നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ട് .com അല്ലെങ്കിൽ .org അല്ലെങ്കിൽ ഓരോ കൺട്രി സ്പെസിഫിക്കേഷൻ കൊടുക്കും .in .uk .jp എന്നൊക്കെ പറഞ്ഞ പല കൺട്രി സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള മെയിൻ DNS സെർവറുകളും അതിന്റെ താഴെയുള്ള കുറേ സബ് സെർവറുകളൊക്കെ കൂടി ചേർന്ന ഒരു വലിയ കോൺസെപ്റ്റ് ആണ് DNS സെർവർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള, അപ്പം .uk എന്നാണ്ട് നമുക്ക് എന്താണ് യുണൈറ്റഡ് കിങ്ഡവുമായിട്ട് ബന്ധപ്പെട്ടുള്ള DNS സെർവറുകളിൽ മാത്രം പോയി സെർച്ച് ചെയ്താൽ മതി, എല്ലാ DNS സെർവറിലും പോയി സെർച്ച് ചെയ്യണ്ട. .in എന്നുകൊണ്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സെർവറുകളിൽ മാത്രം DNS സെർവറുകളിൽ മാത്രം വന്ന് സെർച്ച് ചെയ്താൽ മതി. അത്തരത്തിലുള്ളൊരു ഹയറാർക്കി അതിന് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് ഈ നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിമിനനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള IP അഡ്രസ് കണ്ടുപിടിച്ചുകൊണ്ട് അത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നും അതിനെ പിക്ക് ചെയ്ത് നമ്മുടെ ക്ലയന്റ് സിസ്റ്റത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് DNS സെർവർ എന്ന് പറയുന്നത്. ശരിക്കും DNS എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്,
ഡൊമൈൻ നെയിമിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ പി അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിം അതിന്റെ ഐ പി അഡ്രസ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു. ആ സൈറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പം ഈ മൂന്നെണ്ണം കൂടി ചേർന്നതാണ് ഒരു വെബ് സെർവർ ടെക്നോളജി എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഒരു വെബ് സെർവർ ഉണ്ടാവും, സോഫ്റ്റ്വെയർ പോർട്ട് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ടാവും, ഡി എൻ എസ് സെർവർ ഉണ്ടാവും. അല്ലെ, ഇപ്പൊ വെബ് സെർവർ മാത്രമായതുകൊണ്ട് ഒരു യൂസറിന് വെബ് സെർവറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അതിന് ഡി എൻ എസ് സെർവറിന്റെ ആവശ്യമാണ് അല്ലെ. ഡി എൻ എസ് സെർവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിമിന്റെ കറസ്പോണ്ടിങ് ഐ പി അഡ്രസ് കണ്ടുപിടിച്ച് ഏത് വെബ് സെർവറിലാണ് ഇരിക്കുന്നത് വെബ് സെർവർ അതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കുക. ഇനി അങ്ങനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റവും വെബ് സെർവറും തമ്മിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കണക്ഷൻ വരണം. അതിന് വേണ്ടിയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് സോഫ്റ്റ്വെയർ പോർട്സ് എന്ന് പറയുന്നത്. വെബ്സൈറ്റുകളാണെങ്കിൽ നമ്മൾ എച്ച് ടി ടി പി പ്രോട്ടോകോൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 80 എന്നുള്ള പോർട്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ആ വെബ് സെർവറും നമ്മുടെ സിസ്റ്റവും തമ്മിൽ ഒരു കണക്ഷൻ പോസിബിൾ ആവണം. ആ കണക്ഷൻ സാധ്യമാക്കുന്നത് സോഫ്റ്റ്വെയർ പോർട്സ് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെബ് കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായ രീതിയിൽ നടക്കൂ. ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക: വെബ് സെർവർ, സോഫ്റ്റ്വെയർ പോർട്സ്, ഡി എൻ എസ് സെർവർ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നമ്മൾ പ്രധാനമായിട്ടും വെബ് ടെക്നോളജിയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ആദ്യം എന്താണ് വെബ്, എച്ച് ടി എം എൽ ഉപയോഗിച്ചാണ് ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം രണ്ട് തരത്തിലുള്ള വെബ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ക്ലയന്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. അതിനുശേഷം വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ വെബ് സെർവർ ടെക്നോളജിയിലേക്ക് വന്നത്. മൂന്ന് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? വെബ് സെർവർ, സോഫ്റ്റ്വെയർ പോർട്സ്, ഡി എൻ എസ് സെർവർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ട് എങ്കിൽ ദയവേത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.